കേരളയിൽ വിരുദ്ധ സമരത്തിന് മുന്നിൽ നിൽക്കുന്ന മറ്റൊരു ഉറക്കം തൂങ്ങി എം പിയാണ് കൊടിക്കുന്നിൽ സുരേഷ്. പാർലമെൻറ്റിൽ ചെന്നാൽ ഗുരുവിനെ പോലെയാണ് ശിഷ്യനും. ഗുരു എ കെ ആൻ്റണി രാജ്യസഭയിലിരുന്ന് മയങ്ങുകയാണെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് പാർലമെൻറ്റിലിരുന്ന് കൂർക്കം വലിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ ഒരു പ്രശ്നങ്ങളും ഇദ്ദേഹം അറിയുന്നതേയില്ല. അതുകൊണ്ടൊന്നും പറയാനുമില്ല. എന്തെങ്കിലും അറിഞ്ഞാലല്ലേ പറയാൻ പറ്റൂ. പാർലമെൻറ്റിനകത്തേക്ക് കയറുന്നതേ കൂട്ടുമായിട്ടുണ്ടാ, പിന്നെ കസേരയിലിരുന്ന് ഒറ്റ ഉറക്കവും. ബോംബ് പെട്ടിയാൽ പോലും അദ്ദേഹം അറിയില്ല. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ളവർ ഏറെ ആശ്രയിച്ചിരുന്ന ഒരു യാത്രാ ട്രെയിനാണ് എറണാകുളം കോട്ടയം കൊല്ലം മെമു. ഇത് സർവീസ് നിർത്തിവെച്ചിട്ട് വർഷം രണ്ടായി. ഇതുവരെയും സർവീസ് പുനരാരംഭിക്കാൻ നടപടിയായിട്ടില്ല. കോവിഡ് നിയന്ത്രണം ഒഴിവായി ജീവിതം സാധാരണ നിലയിൽ എത്തിയിട്ടും ഈ സർവീസിന് മാത്രം പച്ചക്കൊടി കാട്ടാത്ത റെയിൽവേയുടെ നയത്തിൽ നാട്ടിൽ പ്രതിഷേധം ശക്തമാണ്. പക്ഷേ ഈ പ്രതിഷേധം കൊടിക്കുന്നിൽ സുരേഷ് മാത്രം അറിഞ്ഞില്ല. ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഏറെ ആശ്രയിച്ചിരുന്ന ഈ സർവീസ് പുനരാരംഭിക്കാൻ തടസ്സം എന്താണെന്ന റെയിൽവേ വിശദീകരിക്കുന്നുമില്ല. രാവിലെ എറണാകുളത്ത് നിന്ന് ആരംഭിച്ച് 9:50 കൊല്ലത്തെത്തിയിരുന്ന മെമു പകൽ 1 തിരികെ യാത്ര തിരിക്കും. രാത്രി 8 വീണ്ടും കൊല്ലത്തെത്തിയിരുന്ന മെമു 9 എറണാകുളത്തേക്ക് മടങ്ങും. തിരുവനന്തപുരം മംഗളൂരു മലബാർ എക്സ്പ്രസ് പോയാൽ കൊല്ലത്ത് നിന്ന് വടക്കോട്ടേക്കുള്ള യാത്രക്കാർക്ക് വലിയ ആശ്വാസമായിരുന്നു ഈ മെമു. ചെറിയ സ്റ്റേഷനുകളിൽ പോലും നിർത്തുമെന്നതിനാൽ നിരവധി യാത്രക്കാരാണ് മെമുവിനെ ആശ്രയിച്ചിരുന്നത്. ചെറിയ സ്റ്റേഷൻ പരിധിയിൽ വരുന്നവർ രാവിലെ ജില്ലാ കേന്ദ്രത്തിൽ എത്താൻ ആശ്രയിച്ചിരുന്നതും ഈ മെമുവിനെയാണ്. ഇത് വല്ലതും കൊടിക്കുന്നിലിന് അറിയുമോ? അതെങ്ങനെ? ഉള്ള ട്രെയിൻ ഇല്ലാതാക്കുകയും വരാൻ പോകുന്ന ട്രെയിൻ മുടക്കുകയും ചെയ്യുന്നതാണല്ലോ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പണി.